ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സ്ഫോടനത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ലെന്ന് കടയുടമ പറഞ്ഞു. രാത്രി 7:30 കടയടച്ച് വീട്ടിൽ പോയെന്നും അതുവരെ അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ചായക്കട ഉടമ പ്രകാശൻ പറഞ്ഞു. അപ്പോൾ കടടക്കുന്നവരെ പ്രത്യേകിച്ച് അസ്വാഭാവികതയായിട്ട് ഒന്നും തോന്നിയിരുന്നില്ല. വേറെ തീപിടുത്തങ്ങളാ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഫ്രിഡ്ജിന് മുമ്പ് എന്തെങ്കിലും കംപ്ലൈന്റും ഇല്ല. ആ നേരത്ത് ഗ്യാസിന്റെ മണം അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. പറ്റിയിട്ടില്ല. ആ എങ്ങനെയാണ് ഈ അപകടം നടന്നതെന്നുള്ളൊരു ഇത് കിട്ടുന്നില്ല അല്ലെ. ചേട്ടൻ മാത്രമാണോ കടയിൽ, അതോ വേറെ ആരെങ്കിലും സഹായികളുണ്ടോ? രണ്ടുപേരുണ്ട്. ചേട്ടൻ എത്ര നാളായി അപ്പോൾ ഇവിടെ കട നടത്തണ്? 4 വർഷത്തോളമായി അല്ലെ. ചായയും സ്നാക്സും മാത്രമായിട്ട് കച്ചവടം നടത്തണതാണല്ലേ. 4 വർഷത്തോളമായി ചായക്കട നടത്തുന്ന പ്രകാശനും 2 സഹായികളും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. രാത്രി 9:42 സ്ഫോടനം നടന്നതിന്റെ വിദൂര ദൃശ്യം സമീപത്തെ ചെറുത്രകോവിൽ ക്ഷേത്രത്തിന്റെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ചായക്കടയുടെ പിറകിലെ മുറിയിലായി 17 നിറച്ച ഗ്യാസ് കുറ്റികളും 35 കാലിക്കുറ്റികളും സ്റ്റോക്ക് ചെയ്തിരുന്ന നീതി ഗ്യാസ് ഗോഡൗൺ ആയിരുന്നു. ഈ മുറിയുടെ തൊട്ടടുത്ത് പ്രവർത്തിച്ചിരുന്ന റേഷൻ കടയിൽ മണ്ണെണ്ണ ബാരലുകളും ഉണ്ടായിരുന്നു. വലിയ ശബ്ദത്തോടെയും പ്രകമ്പനത്തോടെയും നടന്ന സ്ഫോടനം ആദ്യം കരുതിയത് സമീപത്തെ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചതാണെന്നാണ്. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ ട്രാൻസ്ഫോമറിന് അധികം കേടുപാടുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഫ്രിഡ്ജാണ് സ്ഫോടന കാരണമെന്ന് കരുതിയെങ്കിലും ഫ്രിഡ്ജിന്റെ കംപ്രസറും പൊട്ടിയിട്ടില്ല. ഗ്യാസ് ഗോഡൌണിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ചതിന്റെ അവശിഷ്ടങ്ങളും കാണാനുണ്ടായില്ല. പിന്നെ എന്താണ് സ്ഫോടനത്തിന്റെ കാരണമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ആദ്യം നമ്മൾ കേട്ടത് ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിച്ചതാണ്, പക്ഷെ അതുണ്ടായിട്ടില്ല. പിന്നീട് പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ, അതും ഉണ്ടായിട്ടില്ല. അവസാനം പറഞ്ഞ വിഷയം എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു പറഞ്ഞു. ഫ്രിഡ്ജിൻ്റെ കംപ്രസർ ഒരു കേടുപാടും കൂടാതെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ പൊട്ടിത്തെറി നടന്ന സ്ഥലത്തെ ഫാനുകൾ ഒക്കെ സുരക്ഷിതമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും അല്ല പൊട്ടിത്തെറിച്ചേക്കുന്നുള്ളത് തീർച്ചയായിട്ടുള്ള വിഷയമാണ്. ഈ ഇതിൻ്റെ തൊട്ട് തന്നെ 10-100 സിലിണ്ടറുകൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൗണും അതിൻ്റെ തൊട്ടപ്പുറത്തെ റേഷൻ കടയും മണ്ണെണ്ണകൾ ബാരൽ കണക്കിൽ സൂക്ഷിക്കുന്ന സ്ഥലവും ഈ സ്ഫോടനം അതിലേക്ക് കൂടി ബാധിച്ചിരുന്നു. ഈ ഇരിഞ്ഞാലക്കുട പട്ടണത്തിൻ്റെ നല്ലൊരു ഭാഗം, അതായത് കുറുമറക്ക് ക്ഷേത്രം, ചെറുപ്പ ക്ഷേത്രം, സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശം, നാമാവശേഷവും ഇവിടെ ജനങ്ങൾ ജനവാസമുള്ള പ്രദേശമാണ്, ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ്, നാശനാശം സംഭവിച്ചേനെ. പക്ഷെ എന്തുകൊണ്ടോ ഭാഗ്യം അതുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളത് വലിയ കാര്യം. ഇതിന് അന്വേഷണം നടത്തണം. ഇതിന്റെ പുറകിൽ എന്താ സംഭവിച്ചെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ ഗ്യാസ് ഗോഡൌൺ ഈ ജനസാന്ദ്രത പോലുള്ള പ്രദേശത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഉടനടി മാറ്റി സ്ഥാപിക്കണം. ഗ്യാസ് ഗോഡൌണിനും റേഷൻ കടയ്ക്കും ഇടയിലുള്ള ഭിത്തി തകർന്നു വീണിട്ടുണ്ട്. കെട്ടിടത്തിലെ കടമുറികളുടെ ഷട്ടറുകൾ തകർന്ന അവസ്ഥയിലാണ്. ജനൽ ചില്ലുകൾ പൊട്ടി വീണിട്ടുണ്ട്. സമീപവാസികൾ എല്ലാം വലിയ സ്ഫോടന ശബ്ദം കേട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഏറെ ഭയപ്പെട്ടിരുന്നു. ഇരിങ്ങാലക്കുട പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും എന്താണ് സ്ഫോടന കാരണമെന്ന് കണ്ടെത്താനായിട്ടില്ല. ഫോറൻസിക് വിദഗ്ധരെ കൊണ്ടുവന്ന് പരിശോധന നടത്തുന്നതിനായുള്ള ശ്രമത്തിലാണ് പോലീസ്. ഏറെ ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ ഗ്യാസ് ഗോഡൌൺ എത്രയും വേഗം മാറ്റി സ്ഥാപിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു.